തിരുവനന്തപുരത്ത് വീണ്ടും ഡോക്ടർക്ക് നേരെ ആക്രമണം. ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ കയ്യേറ്റം ചെയ്തു. രണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ പ്രതിഷേധിച്ച ഡോക്ടർമാർ രണ്ട് മണിക്കൂർ ഒപി ബഹിഷ്കരിച്ചു. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണം വച്ചു പൊറുപ്പിക്കില്ലെന്ന് ആശുപത്രി സന്ദർശിച്ച മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഇന്നലെ രാത്രിയോടെ ആശുപത്രിയിലെത്തിയ യുവാക്കളാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെ ആക്രമിച്ചത്. അടിപിടിക്കേസിൽ ചികിത്സ തേടിയെത്തിയ രണ്ടംഗ സംഘം വരി നിൽക്കാൻ തയ്യാറാകാതെ ഡോക്ടർ ചികിത്സ വൈകിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു കയ്യേറ്റം ചെയ്തത്. ആക്രമണം തടയാനെത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനെയും ഇവർ മർദ്ദിച്ചു. ഇരുവരെയും ക്രൂരമായാണ് മർദ്ദിച്ചതെന്ന് ജീവനക്കാർ പറഞ്ഞു. ഇവരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ആശുപത്രിയിൽ ജീവനക്കാർ ഒപി ബഹിഷ്കരിച്ചു. ആശുപത്രി സംരക്ഷണ നിയമം അനുസരിച്ച് ഇവർക്കെതിരെ തക്കതായ ശിക്ഷ കിട്ടത്തക്ക രീതിയിലുള്ള നടപടി സ്വീകരിക്കണമെന്നും മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ആശുപത്രിയിൽ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് നിർബന്ധമായും ആവശ്യമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണം സർക്കാർ ഗൗരവമായിട്ടാണ് കാണുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗവൺമെന്റ് വളരെ ഗൌരവത്തോടുകൂടി ഈ വിഷയത്തെ കാണും. ഫോർട്ട് ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആലോചിക്കുന്ന സംഭവത്തിൽ കരിമഠം സ്വദേശി റഷീദ്, വള്ളക്കടവ് സ്വദേശി റഫീഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ അറസ്റ്റ് ചെയ്തതോടെ ഒപി ബഹിഷ്കരണം പിൻവലിച്ചു. മൂന്ന് ദിവസത്തിനിടെ തിരുവനന്തപുരത്ത് ആരോഗ്യ പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഇത് രണ്ടാമത്തെ സംഭവമാണ്. കഴിഞ്ഞ ദിവസം പാറശാലയിൽ രോഗികളുടെ ബന്ധുക്കൾ ഡോക്ടറെയും സെക്യൂരിറ്റിയെയും മർദ്ദിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ കുപ്പപ്പുറം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വാക്സിൻ വിതരണത്തിനിടയിൽ ഡോക്ടർ ശരചന്ദ്ര ബോസിനെ ആക്രമിക്കുകയും ആരോഗ്യ പ്രവർത്തകരെ പൂട്ടിയിടുകയും ചെയ്ത സംഭവത്തിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പിടികൂടാതെ പോലീസ്. അക്രമം നടന്ന് രണ്ടാഴ്ച പിന്നിടുമ്പോഴും പ്രതി രഘുവരൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. രഘുവരന്റെ ജാമ്യാപേക്ഷ ആലപ്പുഴ കോടതി ഇന്ന് പരിഗണിച്ചെങ്കിലും തിങ്കളാഴ്ചത്തേക്ക്.